أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان سيدنا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون

അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധമായ റബിയ ലവലിലെ നൂറെ മദീന നജാത്ത് സ്ഥാപനങ്ങളുടെ മീലാദ് സമ്മേളന ഭാഗമായി മംഗൂസ് മൗലിദ് പഠനത്തിൻ്റെ എട്ടാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത് അള്ളാഹു ജല്ല ജലാലുഹു കമാലുഹു അവൻ്റെ പൊരുത്തവും തൃപ്തിയും ഹെളൂറുമുള്ള ഉദ്യമമായി നമ്മിൽ നിന്ന് ഇത് സ്വീകരിച്ച് പൊരുത്തപ്പെടുമാറാവട്ടെ ആമീൻ മീൻ യാറമ്പൽ മീൻ ഇന്ന് നമുക്ക് മങ്കൂസ് മൗലിദിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വിളിക്കാവുന്ന രൂപത്തിൽ എല്ലാ ആളുകൾക്കും മനഃപ്പാടമെന്നോണം അറിയാവുന്ന ഒരു ബെയ്ത്തേയും അതിനോടനുബന്ധിയായുള്ള കാര്യങ്ങളുമാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്ന ബൈത്തൻ അന്ത സാ കിന്ഹു ലൈസമഹ്താജൻ ഇലസുറുചി എന്ന വിഖ്യാതമായ വരിയിലൂടെയാണ് ഇന്ന് നമ്മുടെ സഞ്ചാരം ആദ്യം മഹാനവറുകൾ ഇവകൾ ചെല്ലുമ്പോൾ നമ്മളോട് ചൊല്ലാൻ പറഞ്ഞ ജവാബ് സ്വല്ലി റബ്ബൽ കൗനൈ എന്ന അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മേലിലുള്ള സ്വലാത്താണ് സ്വല്ലി റബ്ബൽ ആലമീൻ യാ റബ്ബ് എന്ന ഒരു ഉച്ചാരണം അതിൽ ദ്യോതിക്കുന്നുണ്ട് അഖില ലോഹ രക്ഷിതാവായ അള്ളാഹുവേ സ്വല് റബ്ബൽ അഖില ലോകത്തിൻ്റെയും രക്ഷിതാവായ അള്ളാ നിൻ്റെ സ്വലാത്ത് നീ വർഷിപ്പിക്കണേ റബ്ബേ നിൻ്റെ ഗുണം ചെയ്യൽ ഇടതടവില്ലാതെ വർഷിച്ചുകൊണ്ടിരിക്കണം അലാ സയ്യിദിൽ കൗനൈനി ഇരുലോകത്തിൻ്റെയും നേതാവും അഭയകേന്ദ്രവുമായ മുത്തുറസുലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ മാത്രമല്ല വസ്തുറുജി എല്ലാവിധ പ്രകാശവും പൊഴിക്കുന്ന ഹിതായത്താകുന്ന മുത്തുനബി സൊല്ലാഹു അലൈഹി വസല്ലമയാകുന്ന വിളക്ക് അതുകൊണ്ടാണ് സയ്യിദിൽ കൗനൈനി ഇരുലോകത്തിൻ്റെയും ഐഹികവും പാരിത്രികവുമായ ലോകത്തിലെ അഭയകേന്ദ്രമാണ് വസ്സുറുജി ഹിതായത്താകുന്ന വിളക്കുമാണ് ഹബീബ് മുഹമ്മദുർ റസൂലാഹി ലോകത്ത് ഏതു നല്ല പ്രകാശത്തിൻ്റെയും ഊർജ സംഭരണ കേന്ദ്രം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങളാണ് പ്രപഞ്ചത്തിൻ്റെ പ്രകാശം ഹബീബിൻ്റെ പ്രകാശത്തിൽ നിന്നാണ് ആ ഹബീബായ തങ്ങളെ മേലിൽ നീ ഗുണം വർഷിപ്പിക്കണേ അല്ല എന്നിട്ട് ബെയ്ത്ത് തുടങ്ങാണ് ഇന്ന ബൈത്തൻ അന്തസാക്കിനു ലൈസ മൊഹ്താജൻ ഇലസുറുജീ ഇന്ന ബൈത്തൻ തീർച്ചയായും ഏതൊരു വീടും ഇത് നമ്മുടെ ഭൗതികലോകത്തെ ഇതിൻ്റെ വ്യക്തമായ വ്യക്തമായ ഏറ്റവും ബാഹ്യമായ അർത്ഥം വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ന ബൈത്തൻ തീർച്ചയാണ് ഏതൊരു വീടും ഹബീബായ ഹബീബായാഹു അലൈഹി വസല്ല ആ തങ്ങളാകുന്ന നിങ്ങൾ ആ വീട്ടിൽ താമസക്കാരനാണ് അഥവാ അങ്ങനെയും ഇതിനർത്ഥം വെക്കാം അതല്ലെങ്കിൽ ഏതൊരു കൽബും ഇന്ന ബൈത്തൻ ഏതൊരു കൽബും ആ കൽബിനെ വീടിനോട് സാമ്യതപ്പെടുത്തി ഏതൊരു കൽബും എങ്ങനെയുള്ള കൽബാണ് ആ കൊൽബിൽ ഹബീബായ തങ്ങളെ കുടിയിരുത്തിയിട്ടുണ്ട് ആ കൽബ് അതല്ലെങ്കിൽ അതിൻ്റെ വ്യക്തമായ ബാഹ്യമായ അർത്ഥം വെച്ച് ഏതൊരു വീടും എന്നുമാക്കാം ഇല സുറുജി അള്ളാഹുവിൻ്റെ ഹബീബ വീട്ടിലുണ്ടോ ആ കൽബിലുണ്ടോ പിന്നെ അവിടെ വേറെ വിളക്കുകളുടെ ആവശ്യം തന്നെ ഇല്ല അതല്ലേ ബി വി ആഷത്തു തുഹ്റ റലി അള്ളാഹു അൻഹ ഇന്നലെ നമ്മളത് പറഞ്ഞിട്ടുണ്ട് ആയിഷമ്മ ബിബി റലി അള്ളാഹു വന്നഹ വസ്ത്രം തുന്നുന്ന നെയ്യുന്ന നേരത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അള്ളാഹു അലഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടുപോയ സൂചി ഹബീബിൻ്റെ പ്രകാശത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രവുമല്ല ഹലീമത്തു സാദിയർ അലിയല്ലാഹു എന്നെ അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾക്ക് മുലകെടുത്ത പൊന്നുമ്മ ആ ഹലീമത്തു സാദിയർ അലിയല്ലാഹു എന്നെ പറയുന്നുണ്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന കുഞ്ഞുമകൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന കാലത്തോ രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിൻ്റെ ഹബീബിന് മടിയിൽ വെച്ച് മുല കുടിപ്പിക്കുമ്പോൾ ഞാൻ മുല കൊടുക്കുന്ന വേളയിൽ ആ റൂമിൽ പിന്നെ ഞങ്ങൾ ലൈറ്റ് കത്തിക്കാറില്ല വിളക്ക് കത്തിക്കാറില്ല കാരണം ഹബീബിൻ്റെ പ്രകാശം ആ പ്രകാശം കൊണ്ട് ഞങ്ങളുടെ റൂമഖങ്ങൾ മുഴുവനും സുബഹാന പ്രകാശിതമാണ് ആ ഹബീബ് മുഹമ്മദ് റസൂലുല്ലാഹി നൂറൻ അലാനൂർ പ്രകാശത്തിൻ്റെ സ്ക്വയറാണ് ഹബീബ് മുഹമ്മദു റസൂലുലാഹീ സാഹു അലൈഹി വസ്ല്ലം വജു യൗമ നബിയെ അങ്ങയുടെ മുഖം മുഖം പറഞ്ഞ് ശരീരത്തെ മുഴുവനുമാണ് അതുകൊണ്ട് ഉദ്ദേശം നബിയെ അങ്ങയുടെ വ്യക്തിത്വം അങ്ങയുടെ വ്യക്തിപ്രഭാവം തിരുശരീരം ഞങ്ങളുടെ ലക്ഷ്യം അതാണ് നബിയെ ഞങ്ങളുടെ എല്ലാം എല്ലാം അതാണ് മാത്രമല്ല യൗമയു ബിൽ ബിൽഹജി എത്ര സുന്ദരമായ വരികൾ വജിഹുക്കൽ വല്ലാഹു പ്രശോഭിതമായിരിക്കുന്ന അങ്ങയുടെ വ്യക്തിത്വമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ അവസാന വാക്ക് നബിയെ അങ്ങാണ് യൗമയ ബിൽ ഹുജജി ജനങ്ങൾ ധാരാളം തെളിവ് ഹജത്തുകൾ ലക്ഷ്യങ്ങളെ കൊണ്ട് വരുന്ന സമദിവസം അഥവാ പാരത്രിക ലോകത്ത് എല്ലാ നേതാക്കളും എല്ലാ ലീഡർമാരും ആയുധം വെച്ച് കീഴടങ്ങുമ്പോൾ ഞങ്ങളെ നിരാശരാക്കാത്തൊരു നേതാവുണ്ടെങ്കിൽ അത് ഹബീബ് മുഹമ്മദുർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അതുകൊണ്ട് തങ്ങളെ ഞങ്ങൾ വിളിക്കുന്നു അങ്ങയുടെ വ്യക്തിപ്രഭാവം ഞങ്ങൾക്ക് ലക്ഷ്യം അങ്ങയാണ് യാ വമരീലൻ അത് അതാഹുലു വമരിയിൽ തന്നെ ഏത് രോഗികളും മാനസികവും ശാരീരികവും അതെന്നല്ല ഏത് രോഗങ്ങളുണ്ടായാലും നബിയെ ഇറുഹു തീർച്ചയായും നിങ്ങൾ ആ രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ആ രോഗിയുടെ കൂടെ നിങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ആ രോഗിക്ക് അങ്ങയുടെ സാന്നിധ്യം ആലോചിക്കുമ്പോൾ തന്നെ ആ രോഗിക്കല്ലാഹു സമാധാനം കൊടുക്കും ശമനം കൊടുക്കും കൊടുക്കും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ ശേഷം പറയുന്നു ഖദ് കുന്ത ബിഗയതുഹു ഫാസമൻ ഒരുത്തൻ വിജയിച്ചിരിക്കുന്നു വിജയത്തിൻ്റെ കൊടുമുടിയിലെത്തിയിരിക്കുന്നു ആരാണൊരുത്തൻ കതുയതഹ അവൻ്റെ തേട്ടവും ലക്ഷ്യവും നബിയെ അങ്ങാണ് അങ്ങനെയുള്ള ഒരുത്തൻ വിജയിയാണ് വിജയിച്ച് കഴിഞ്ഞു നബിയെ വസമാഫി അർഫൈദി അവൻ്റെ പദവികൾ അത്യുന്നതങ്ങളിൽ ഉയർന്നുയർന്നുയർന്നുകൊണ്ടിരിക്കും നബിയെ അങ്ങയെ പുകഴ്ത്തി പറയുന്നവനെ പുകഴ്ത്തിപ്പറയാൻ ആളുകൾ ഉണ്ടാവും അങ്ങയുടെ മേരിൽ എന്താണോ ചെയ്യുന്നത് അയാൾക്ക് അള്ളാഹു താല പദവികൾ ദുനിയാവിലും നൽകും ആഹ്റത്തിലും നൽകും അതുകൊണ്ട് നബിയേ അങ്ങയാണ് എല്ലാവരുടെയും അഭയം യാ അല്ലിതങ്ങളുടെ

വസമ മാത്രമല്ല സാമ്യഹം സ്വജീവൻ തന്നെ അവൻ സമർപ്പിക്കുന്നു മാത്രമല്ല വൽ മുഹജി അവൻ്റെ രക്തവും അങ്ങനെയുള്ള ഒരുത്തൻ്റെ പദവി അനുദിനം എന്നല്ല നിമിഷങ്ങൾ ഉയർന്നുയർന്നുയർന്നു ഉയർന്നുയർന്നുയർന്നുകൊണ്ടേയിരിക്കും കാരണം അയാൾ സ്നേഹിച്ചു വച്ചിരിക്കുന്നത് മനസ്സഹങ്ങളിൽ സ്ഥലം കൊടുത്തിരിക്കുന്നത് അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാ കരീമൽ ഫകഫൈതൽ ബഹറ യാ കരീമൽ ജൂദി തൻ്റെ കൈവശമുള്ള സർവ്വതും ദാനം ചെയ്യുന്നവരായ മുത്തുനബിയെ അങ്ങയുടെ ിൽ കൈവെള്ളയിലുള്ള സർവം ദാനം ചെയ്യുന്ന നബിയെ ഒന്നും അങ്ങെടുത്ത് വച്ചിരുന്നില്ല അങ്ങയുടെ അവസാന കാലഘട്ടത്തിലും നബിയേ അങ്ങയുടെ വസ്ത്രങ്ങൾ പലതും പണയത്തിലായിരുന്നു യാ സുബഹാനായിരുന്നു യാ ഹബീബല്ലാ ആ നബിയെ അങ്ങയുടെ കൈവെള്ളയിലുള്ളത് മുഴുവനും അങ്ങ് കൊടുക്കും ഫക്കഫൈത്തൽ സമുദ്രത്തെയും ഏറ്റവും വലിയ ഔദാര്യം പ്രപഞ്ചത്തിൽ കൊടുക്കുന്ന ഒന്നാണല്ലോ സമുദ്രം ആ സമുദ്രത്തെയും ആഴക്കടലിനെയും അങ്ങ് തോൽപ്പിച്ചു കളഞ്ഞിരിക്കുന്നു യാ യാസൂലല്ലോ േ നിങ്ങൾ ഞങ്ങളുടെ രക്ഷകനാണ് മിനൽ ഹുറക്കി മിനൽ ഹൊറക്കി കത്തിക്കരിയുന്ന കത്തിയാളുന്ന തീനാളങ്ങളിൽ നിന്ന് തീ നിന്ന് ഞങ്ങളുടെ രക്ഷകൻ അങ്ങാണ് മില്ലഹി തീ തുപ്പിക്കൊണ്ടിരിക്കുന്ന തീ നാളത്തിൽ നിന്നും വൽ അജജി യാ റസൂലല്ല തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ നിന്നും നബിയെ അങ്ങ് ഞങ്ങളുടെ രക്ഷകനാണ് ഞങ്ങളുടെ ദോഷം മാഹി ീക്കിക്കളയുന്ന ലബിയേ നിങ്ങൾ ഞങ്ങളെ ദോഷം നീക്കിക്കളയും ആ ദോഷം ലയം ഞങ്ങളെ തടയുന്നുണ്ട് അജജി കണ്ണുനീര് കുത്തിയൊഴുക്കലിന് തൊട്ടും വൽ അജജി അട്ടഹസിച്ച് കരയലിന് തൊട്ടും ഞങ്ങളെ ദോഷങ്ങൾ യാ അല്ലാ അത് ഞങ്ങളെ തടയുന്നുണ്ട് എല്ലാ ദോഷങ്ങളെയും കഴുകിക്കളയാൻ എല്ലാ ദോഷങ്ങളും ഞങ്ങൾ ചെയ്തു വച്ച ദോഷങ്ങൾ അങ്ങോട് ഞങ്ങളൊന്ന് പറഞ്ഞ് അങ്ങ് അള്ളാഹുവിനോട് ഞങ്ങളെ വിഷയമൊന്ന് പറഞ്ഞാൽ അള്ളാഹു ഞങ്ങളെ ദോഷം പുറത്തുതരും കുറ ആൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യാ യാസൂലല്ലാ അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ് ആ ഞങ്ങൾ ചെയ്തു പോയ ദോഷം ഞങ്ങൾ അള്ളാഹുവിനെ തൊട്ട് അകത്തി കളയുന്നുണ്ട് ഈസൂലെ എന്നിട്ട് ഹെഡ്ബുഖും നബിയെ അങ്ങോടുള്ള പ്രണയം മഹബത്ത് അനുരാഗം ഇഷ്ടം സ്നേഹം ആ സ്നേഹം ഫി കൽബിന ഞങ്ങളെ കൽവിൽ അങ്ങയോടുള്ള മഹബത്ത് സ്നേഹം ദോഷത്തിൻ്റെ കറ ബാധിച്ചു കൊണ്ടിരിക്കുന്ന മിർറ ഈ നിത് തമ്പി ദോഷത്തിൻ്റെ കറകളിൽ നിന്ന് അങ്ങയോട് ഞങ്ങൾക്ക് ഞങ്ങളെ കൽബിലുള്ള മഹബ്ബത്ത് ആ മഹബത്തു കാരണം തന്നെ ഞങ്ങളെ കൽവിൽ പറ്റിയിരിക്കുന്ന കറകൾ മാഞ്ഞ് പോകും വൽഹറജി കുറ്റകൃത്യങ്ങളും നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്താണ് ഞങ്ങൾക്ക് അഭയം ഞങ്ങൾക്ക് പ്രതീക്ഷ എന്നർത്ഥം ുംബിയേ അങ്ങയോട് അങ്ങയുടെ അങ്ങയെ മഹബത്ത് വച്ചിരിക്കുന്ന ഏതൊരു കാമുകനും അനുരാഗിയും സ്വബുഖും നിങ്ങളുടെ അനുരാഗി ഏതൊരു അനുരാഗിയും വല്ലാഹി അള്ള തന്നെയാണ് സത്യം ലം യഹിബ് അവന് നിരാശമാ നിരാശരാകുന്നൊരു കാര്യമേ അവിടെയില്ല ലിഖമാലിൽ ഹസ്നി കാരണം എല്ലാ സൗരഭ്യതയും സൗന്ദര്യവും ശരീരത്തിൽ സ്വഭാവത്തിൽ ജീവിതത്തിൽ ആരോഗ്യത്തിൽ വിപാതത്തിൽ ആത്മീയതയിൽ എല്ലാ എന്നല്ല ഏത് വിഷയങ്ങളിലും പൂർണ്ണ സൗന്ദര്യമെത്തിയവരാണ് വൽബഹജി എല്ലാവരെയും സന്തോഷിപ്പിക്കാനും സംതൃപ്തിയടയാനും മാത്രമല്ല എല്ലാവർക്കും അങ്ങയും അങ്ങയുടെ പ്രവർത്തനം കണ്ടാൽ ആരും സംതൃപ്തി അണഞ്ഞു പോവും ആ രൂപത്തിൽ എല്ലാത്തിൻ്റെയും അഖ്മലുൽ കമാലാണ് യാ ഇന്നനാ തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ലി ഷാഫിന ഞങ്ങളുടെ ശുപാർശകനോട് ലി സലാഹിദ്ദീനി വന്നഹജി ഞങ്ങളെ മതവും ഞങ്ങളെ മാർഗവും രക്ഷപ്പെടണം അത് തീരണം എന്ന് ഞങ്ങളുടെ ശുപാർശകനോട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് വഹുവ നജാന അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുല്ലാഹി സ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നജ്ജാന ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നവരാണ് മിനൽ ബൽവ ഐഹികവും പാരത്രികവുമായ ഏതു പ്രയാസങ്ങളിൽ നിന്നും കൊറോണയല്ല ഏത് രോഗങ്ങളിലും ഞങ്ങൾ കബയം ഹബീബേ അങ്ങാണ് അങ്ങയുടെ സൗരഭ്യം സുഗന്ധം അങ്ങയുടെ സുന്ദരമാനമിയ മേനിയുടെ മണം അങ്ങയുടെ സുഗന്ധം ഫിൽ ആലമിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന അടിച്ചു വീശുന്ന ലോകത്തിൽ അങ്ങയുടെ സുഗന്ധം എത്ര പരിമളം നിറഞ്ഞതാണ് റബ്ബി എൻ്റെ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യണം ആദരവായ മുത്തു നബി സാഹു അലൈഹി സിയാറത്ത് ചെയ്യാൻ വൽ ഞങ്ങളെ റോഷ ഞങ്ങളെ ആത്മാവ് പിടിക്കപ്പെടും മുമ്പ് ഹബീബായ തങ്ങളെ മസാറിൽ ഞങ്ങളെത്തണം ഇതിന് രണ്ടർത്ഥം നിബിതങ്ങളെ മസാറിലെത്തണം എന്നല്ല അള്ളാഹുവിൻ്റെ ഹബീബിന് ഈ സ്വപ്നത്തിലെങ്കിലും ഈ ശരീരത്തിനു കാണാനുള്ള ഭാഗ്യമുണ്ടാവണം വൽഹറജി ദുനിയാവിൽ വെച്ചു തന്നെ ഞങ്ങൾ പുറത്തു പോകും ആൾ ലോകത്തേക്ക് ഞങ്ങൾ പുറപ്പെടിക്കപ്പെടും ആ പുറത്തു പോകുന്നതിൻ്റെ മുന്നേ നബിയെ അങ്ങയുടെ ദർശനം അങ്ങയെ ഒന്ന് സന്ദർശിക്കാനുള്ള തൗഫ്യത്ത് ഞങ്ങൾക്ക് വേണം ലിസബീലിൽ ഓ എൻ്റെ രക്ഷിതാവേ ഞങ്ങളുടെ രക്ഷിതാവേ നീ സ്വലാത്ത് വർഷിപ്പിക്കണം അലൽഹാദീ ഞങ്ങൾക്ക് എല്ലാ വഴികേടിത്തരത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് സന്മാർഗത്തിൻ്റെ വഴിയിലേക്ക് മാർഗദർശനം നൽകിയ ആരംഭപ്പൂവായ മുഹമ്മദുർ റസൂലുല്ലഹീ അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ആ തങ്ങളിലേക്ക് നീ ഗുണം വർഷിപ്പിക്കണം ലിസബീലിൽ എല്ലാ രക്ഷയുടെയും യാഥാർത്ഥ്യത്തിൻ്റെയും രക്ഷയുടെയും വഴിയിലേക്കാണ് ആ ഹബീബായ തങ്ങൾ ഞങ്ങളെ വഴി നടത്തിയത് ആ നബിസ്ാഹു അലൈഹി വസല്ല മതങ്ങളിലേക്ക് ഗുണത്തെ സദാ വർഷിപ്പിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ ധാരാളം വിശദീകരിക്കേണ്ട ഓരോ വെയിത്തുകളുമാണ് പക്ഷേ സമയവും ദിവസവും കുറവുള്ളതുകൊണ്ട് വളരെ സംക്ഷിപ്തമാക്കി മാത്രം ജസ്റ്റ് ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നുവെന്ന് മാത്രം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇനി അവസാന ഹിക്കായത്താണ് മങ്കൂസ് മൗലിദൽ അവസാന ഭാഗം മഹാന്മാരാകുന്ന മഹാന്മാരാകുന്ന ഔലിയാക്കൾ ആരിഫീങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിന് അങ്ങേയറ്റം മഹബ്ബത്ത് വെച്ചിരുന്ന ആളുകൾ ഈ ഹദീസ് അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദു റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളെ വെച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും അഭയമാണ് ഈ ഹദീസ് തന്നെ അവന് അവൻ്റെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ അവൻ നബിതങ്ങളോട് ഇഖിലാസുള്ള നിഷ്കളങ്കനായ ആഷിഖുകളിൽ നിഷ്കളങ്കരായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ മഹബത്ത് വെക്കുന്ന ആളുകളിൽ പെട്ടുപോകുമെന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അത്രയും നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ക അലിയുബിന് സയ്യിദ് റഹിമത്തുല്ലാഹി അലൈഹി തങ്ങൾക്കുണ്ടാകുന്ന മഹാനവറുകൾ വലിയ താബിറുകളുടെ നേതാവാണ് താബിറുകളിൽപ്പെട്ട ആളാണ് അലിയുബിന് സെയ്ദുബിന് ജദ്അനെന്നാണ് മഹാനവറുകളുടെ പേര് മഹാനവറുകൾ തന്നെ അനുഭവം വിശദീകരിക്കുകയാണ് കാല അലിയുബിന് റഹിമഹുല്ലാഹുഅല അലിയുബിന് സയ്യിദ് റഹിമത്തുല്ലാഹി അലൈഹി തങ്ങൾ പറഞ്ഞു ഇലാ ജാനിബി റജുലുൻ നിമ്മിയുൻ എൻ്റെ അയൽവാസിയായി എൻ്റെ സഹോദരൻ എൻ്റെ കൂട്ടുകാരനായി എന്നോട് നല്ല രൂപത്തിൽ സൗഹൃദം പുലർത്തുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു ഇതര ഒരു കൂട്ടുകാരനാണ് എന്നാലും എന്നോട് നല്ല സൗഹൃദമാണ് നല്ല സ്വഭാവമുള്ള ആളാണ് നല്ല നടപ്പുരീതികളുള്ള ആളാണ് ആ മനുഷ്യനെന്നോട് പറഞ്ഞു ഏതു സ്ഥിതിയിലാണ് ഞാൻ വ കുന്തുഫി ഷെഹിരി റബി ഇല്ലവൽ റബി അല്ലവൽ മാസമെത്തിയാൽ എനിക്കൊരു ഹോബിയുണ്ട് ഞാൻ ചെയ്യുമായിരുന്നു അതു പാവങ്ങളായ ആളുകളെ ഞാൻ വിളിച്ചു വരുത്തും വ ആമലു മൗലിദലിൻ നബി സല്ലാഹു അലൈഹി വസ്ല്ലം നബി സല്ലാഹു അലൈഹി വസ്ല്ലം അതങ്ങളെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ വെച്ച് പറയും അഥവാ മൗലിദ് കഴിക്കും എന്നിട്ട്ലീത ഒരിക്കൽ ഞാനത് ഇങ്ങനെ ഈ മൗലി വലിയ ജോറാക്കി കഴിക്കുന്നത് കണ്ടപ്പോൾ എന്നോട് നല്ല രൂപത്തിൽ ബന്ധം പുലർത്തിയിരുന്ന ഇതര മത സഹോദരൻ എന്നോടൊരിക്കൽ ചോദിച്ചു എന്തേ ഈ മാസത്തിൽ മാത്രം നിങ്ങളിങ്ങനെ പാവങ്ങളായ ആളുകളെ വിളിച്ചു ചോറായി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മൗലിത് കഴിക്കുന്നു പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്തേ നിങ്ങൾ മറ്റു മാസങ്ങളിൽ ചെയ്യാതെ ഈ മാസത്തിൽ ചെയ്യാനുള്ള കാരണം എന്താണ് അപ്പോൾ മഹാനവറുകൾ പറയാണ് അലിയുബിന് സയ്ദ് തങ്ങൾ പറയാണ് ഫക്കാല അ ഞാൻ പറഞ്ഞു ഫറഹൻ ബി മൗലിദ് റസൂലില്ലാഹി സല്ലാഹു അലൈഹി വസ്ലം മുത്തുനബി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിൽ സന്തോഷം രേഖപ്പെടുത്തിയതുകൊണ്ടാണ് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തിലാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പ്രസവിക്കപ്പെട്ടത് സുബഹാന ഞാൻ ഇതങ്ങ് പറഞ്ഞപ്പോൾ അയാളെന്നെ അയാളെന്നെ ഞാനാകെ പ്രയാസത്തിലായി ഞാനാകെ സങ്കടത്തിലായി ആ സമയത്ത് വ വജത്തുമിൻ റാലിക്ക അമ്രൻ അലീമ എന്നാലും ഞാൻ അതുകാരണം വലിയ ഒരു സംഭവത്തിലേക്ക് എത്തിപ്പെട്ടു അവസാനം എന്തായിരുന്നു അത് നിം ഫലമ്മാനിം തുൽക്കല്ല അയാൾ എന്നോട് ഈ സംസാരം സംസാരിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം ഞാൻ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടു സ്വപ്നത്തിൽ ഫിൽ മനാമി ഞാൻ സ്വപ്നം കാണുകയാണ് ഉറക്കത്തിലാ കാണുന്നത് ഫക്കാലലി ഞാനാകെ വിഷമത്തോടുകൂടെ ഉറങ്ങിയതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് എന്നോട് ചോദിച്ചു മാബിഖ് എന്ത് പറ്റി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ ഫ ഫർ തുബരി എൻ്റെ ഞാനും എൻ്റെ എൻ്റെ സുഹൃത്ത് ബന്ധത്തിൽപ്പെട്ട മറ്റു മതസ്ഥരിൽപ്പെട്ട ആ വ്യക്തിയും തമ്മിൽ ഞങ്ങൾ നടന്ന സംഭാഷണങ്ങൾ വിവരണങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിനോട് ഞാൻ പറഞ്ഞു കൊടുത്തു ഫക്കാല അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു ലാ തഹസൻ മോനെ നീ ദുഃഖിക്കേണ്ടതില്ല ഫു യു തീ ഇലൈക്ക വധൻ വഹുവിൻ നാളെ ആ വ്യക്തി നീ എൻ്റെ മൗലിതാഘോഷിച്ചതിൻ്റെ പേരിൽ മറ്റു മാസങ്ങളിൽ കഴിക്കാത്ത ആഘോഷങ്ങൾ ഞാൻ ജനിച്ച മാസത്തിൽ നീ നടത്തുന്നുണ്ട് അത് കണ്ട് അയാൾ നിന്നെ പരിഹസിച്ചിട്ടുണ്ട് പക്ഷേ വിഷമിക്കേണ്ടതില്ല തീർച്ചയായും ഒരിക്കൽ നാളെ തന്നെ അയാൾ നിൻ്റെ വരും അദ്ദേഹവും മൗലിത കഴിക്കുന്ന മുക്മിനായി മാറും വഹുവ കാല മഹാനവർ പറയാണ് ഞാൻ ഉറക്കിൽ നിന്ന് ഉണർന്നു വജിദി വജിദി വക്കത്തസായ ഹബീബിനോടുള്ള മഹബത്ത് എന്നിൽ വർദ്ധിച്ചു 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 വന്നു ഞാനിങ്ങനെ പ്രതീക്ഷിച്ചു ഹബീബ് ഇന്നലെ എന്നോട് അയാൾ മിനാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വാതിക്കുൽ മസ്തൂഖായ മുത്തനബിയ പറഞ്ഞത് ഞാൻ അതും പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുന്നു എൻ്റെ രണ്ട് കവിൾത്തടത്തിലൂടെയും സുബഹാനല്ലാ ഈ സംഭവങ്ങളെല്ലാം ഞാൻ നേരിട്ടനുഭവിക്കുകയാണ് എൻ്റെ കവിഴത്തടത്തിലൂടെ കണ്ണുനീര് അശ്രു ഞാൻ എങ്ങനെ ഒലിക്കുന്നുണ്ട് എന്നിട്ടവസാനം ഞാനങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബ് വദൻ എന്നാ പറഞ്ഞത് സുബഹാന പ്രതീക്ഷിച്ചിരുന്നു വഇദാ ബിൽ ബാബി യത്തുറുക്കൂ അല്ലെങ്കിൽ യുതുറക്കൂ സുബഹാനുള്ള ആ സമയത്തുണ്ട് വാതിൽ മുട്ടപ്പെടുന്നു അല്ലെങ്കിൽ വാതിലിൽ അദ്ദേഹം മുട്ടുന്നു രണ്ട് രൂപത്തിലും വായിക്കാൻ പറ്റും എന്നിട്ട് വതിയുയക്കൂലു എന്നിട്ട് വാതിൽ മുട്ടുന്നത് ആരാണ് ഇന്നലെ എന്നെ കളിയാക്കിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ് എന്നോട് സഹകരണമുള്ള നല്ല രൂപത്തിൽ പെരുമാറുന്ന സഹോദരനാണ് അയാളെന്നോട് പറയുന്നു ഇഫ്തഹ് മോനെ നിങ്ങൾ തുറക്ക് ഫഖദ് സാല സ്വദാ കൽവി എൻ്റെ കൽവിൻ്റെ ചേറുകളും തെറ്റുധാരണകളൊക്കെ നീങ്ങിപ്പോയിട്ടുണ്ട് ബാരിഹ നിൻ്റെ അടുത്ത് ഇന്നലെ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നതുപോലെ നിങ്ങളെ അടുത്ത് വന്നിട്ടുണ്ട് അതേപോലെ എൻ്റെ അടുത്തും അള്ളാഹുവിൻ്റെ ഹബീബ് വന്നിരുന്നു ഇത് കേട്ട സമയത്ത് അലിയൂബിന് സയ്ദ് തങ്ങൾ പറയാണ് റബ്ബെ എൻ്റെ സ്വപ്നം പോലും ഇയാൾക്ക് ലൈവായിരുന്നു അലൈഹി വസല്ല മതങ്ങൾ നിങ്ങൾ അടുത്ത് ഇന്നലെ വന്നതുപോലെ എൻ്റെ അടുത്തും വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സുമഹാനല്ല ഞാൻ സ്വപ്നത്തിൽ വന്നതും ഇയാൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലായി എൻ്റെ അടുത്തും ഉണ്ടായിരുന്നു അങ്ങനെ കാല ബാബ് ഞാൻ അദ്ദേഹത്തിന് സയ്യിദ് സൈദങ്ങൾ പറയാണ് ഞാൻ അദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുത്തു തുറന്നുകൊടുത്തു അദ്ദേഹം തുറന്ന് എൻ്റെ അടുത്ത് കയറി എൻ്റെ എന്നിലേക്ക് പ്രവേശിച്ചു ഷഹാദത്ത് ഞാനാകെ അത്ഭുതപ്പെട്ടു ഇന്നലെ കളിയാക്കിയ വ്യക്തിയാണിന്ന് ഷഹാദത്ത് കലിമ ചൊല്ലുന്നത് മാത്രമല്ല അയാൾക്ക് സ്വപ്നത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുമെന്നുകൊണ്ടാണ് ഞാൻ ചോദിച്ചു മാ ഷെ ഇനുഖാൻ എൻ്റെ കാര്യമെന്താണ് കാല അദ്ദേഹം പറയാണ് റ ഐ തുലത്ത റജുലൻ ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ രാത്രി കണ്ടു റജുലൻ ഹസനൽ വജിഹി നല്ല മുഖകമലം സൗന്ദര്യമുള്ള സൗന്ദര്യത്തിൻ്റെ പ്രതിരൂപമായൊരു പുണ്യ പുരുഷനെ ഞാൻ കണ്ടു നല്ല പരിമളം നല്ല സുഗന്ധം അടിച്ചു വീശുന്ന സുഗന്ധം അലീമൽ ഹൈബ ആ സുഗന്ധമുള്ള ഒരു പുരുഷനാണ് അലീമൽ ഹൈബത്തീ നല്ല ഗാംഭീര്യതയുമുണ്ട് അങ്ങനെയുള്ള നല്ലൊരു വ്യക്തിപ്രഭാവത്തെ ഞാൻ കണ്ടു അസജ്ജൽ ഹാജിബൈൻ നേർത്ത് മനോഹരമായി വളഞ്ഞിരിക്കുന്ന പുരിഖങ്ങൾ അയാൾ കൊണ്ട് മാത്രമല്ല സഹിലൽ ഹദ്ൻ പ്രവിശാലമായ മിനുസമുള്ള പ്രവിശാലമായ മിനുസ തയാർന്ന കവിളുകൾ ആ കവിളുകളെല്ലാമുള്ള ഒരു പുരുഷനെ ഞാൻ കണ്ടു ഇതാ തക്കല്ല അദ്ദേഹമങ്ങാനും സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ മേൽ നല്ല ശോഭയും വശ്യതയും മധുരിമയുമുണ്ട് അദ്ദേഹം മിണ്ടാതിരുന്നാൽ ചിന്താ നിമഗ്നായിരിക്കുന്ന ഘട്ടങ്ങളിൽ വക്കാറ് വലിയ ഗാംഭീര്യതയും അയാൾക്കുണ്ട് ഹുൽവൽ നല്ല എത്ര എത്ര മാധുര്യം നിറഞ്ഞ മധുരിമ നിറഞ്ഞ ഭാഷയാണ് അയാളുടേത് അയാളുടെ ശരീരഭാഷ അയാളുടെ അയാളുടെ സംസാര ഭാഷ എല്ലാം എത്ര മധുരിമയാണ് ഇതാ ഹാദൽ ബദുറുൽ മുനീർ ഈ നിമ്മിയായ ഈ ഇതര സ തിൽപ്പെട്ട ഒരു സഹോദരൻ പറയാനും അലിയുബ് നസിദങ്ങളോട് പറയാണ് മോനെ ഈയങ്ങാനും അദ്ദേഹത്തെ കാണാണെങ്കിൽ ഈ അക്ഷരം തെറ്റാതെ പറയും ബദുറുൽ മുനീർ ഇത് പൂർണ്ണ ചന്ദനാണെന്ന് നീ പറയും ആ രൂപത്തിൽ എനിക്ക് വർണ്ണിക്കാൻ കഴിയുന്നില്ല അത്രയും വളരെ സൗന്ദര്യത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ മൂർധന്യതയിലിക്കുന്ന മുത്തുറസൂൽ അലൈഹി വസല്ലം വ ഇദാ മഷാ അദ്ദേഹം നടന്നു പോയി കഴിഞ്ഞാൽ മിസ്കുവൽ അംബർ നടന്നുപോയ സ്ഥലത്തൂടെ പിന്നെ നമ്മളിങ്ങനെ ചെന്നു നോക്കുമ്പോൾ അവിടെ നിന്ന് നല്ല കസ്തൂരിയുടെ സുഗന്ധമുണ്ട് നല്ല അമ്പറിൻ്റെ ഗന്ധമുണ്ട് മാ അഹ്സന വജിഹു സുബഹാനുള്ള അദ്ദേഹത്തിൻ്റെ മുഖം എത്ര ഭംഗിയാണ് ആ മുഖം ഇത്ര ഭംഗിയാക്കിയ വസ്തു എന്താണ് വമാ വമാഅതുയറത്തഹു അദ്ദേഹത്തിൻ്റെ സുഗന്ധത്തെ ഇത്ര പരിമളപ്പെടുത്തിയ വസ്തു എന്താണ് അങ്ങനെ ഈ മനുഷ്യൻ പറയാണ് ഫ അറത്തുഅന്നു കബിലയതീ ഇതെല്ലാം കണ്ടപ്പോൾ ആ പുണ്യ പൂമേനയുടെ തിരു പിടിച്ച് ഒന്ന് ചുംബിക്കണമെന്നെനിക്ക് തോന്നി കാല അത്തു യദീ വ അന്ത അലാവരിദീനി ഞാൻ തോന്നിയപ്പോഴേക്കും എന്നോട് പുണ്യപുരുഷൻ പറയാണ് നീ എങ്ങനെ എൻ്റെ കൈമുത്താനാണ് ഞാൻ ഇവിടെ പ്രകാശിപ്പിക്കുന്നൊരു പ്രകാശമുണ്ട് ആ പ്രകാശത്തിൻ്റെ വഴിയിലല്ലല്ലോ അല്ല അതാ അഥവാ പരിശുദ്ധമായ ദീനിലല്ലല്ലോ നിങ്ങൾ അപ്പൊ ഈ മനുഷ്യൻ പറയാണ് തീർച്ചയായും നിങ്ങൾ നിങ്ങളെ കൊണ്ടാണ് അള്ളാഹു താല ഗുണം എനിക്ക് നൽകിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരുത്തനാണ് അതുകൊണ്ട് തന്നെ ആ ഒരുത്തനായ നിങ്ങൾ ആരാണ് ഹബീബായ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കാണ് മെൻ അന്ത നിങ്ങൾ ആരാണ് അല്ലതീ മനാഹു അലയ്യ നിങ്ങൾക്കാരണം എനിക്കാഹു ഗുണം ചെയ്തിരിക്കുന്നുണ്ട് നിങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് കാല അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ് ഞാൻ അനല്ലീർത്തു അല്ല ഈ പ്രപഞ്ചത്തിനാകമാനം കരുണയുടെ അരുണവർഷമായി നിയോഗിക്കപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളാകുന്ന ഞാനാണ് ലോകത്തിൻ്റെ കാരുണ്യമാണ് ഞാൻ അന സയ്യദുല്ലവ് അലീനവല്ലാഹരീൻ മുൻഗാമികളും പിൻഗാമികളുമായ ജനങ്ങളും പ്രവാചകരുമടക്കം എല്ലാവരുടെയും നേതാവുമാണ് അന മുഹമ്മദുൻ ഞാനാണ് മുഹമ്മദുർ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയീൻ പ്രവാചകന്മാരിൽ അവസാനത്തവരാണ് ഞാൻ വറസൂലു റബ്ബിൽ ആലമീൻ ലോകൈക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ റസൂലുമാണ് ഫഖുൽതു തു അപ്പ ഞാൻ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള അലയ്യുബ് രസീത് അങ്ങോട്ട് ഇതൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെ ഷഹാദത്ത് ഖലിമ ചൊല്ലാതിരിക്കും ഞാനങ്ങ് മൊഴിഞ്ഞു ഫ ഫൈഹി നിർത്തില മാനവർഗ് പറയാണ് ഇതങ്ങ് മൊഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ആ സ്വപ്നത്തിൽ വന്ന ഹബീബായ മുത്തനെ വിധങ്ങൾ അവിടുത്തെ രണ്ട് കൈയും ഇങ്ങനെ നിവർത്തി പിടിച്ചു നിവർത്തിപ്പിടിച്ചതിന് ശേഷം വ ആരക്കനി എന്ന ആലിംഗനം ചെയ്തു ലാഹുവിൻ്റെ ഹബീബായ തങ്ങളെ അവിടുത്തെ അവിടുത്തെ കാണാനും സ്വപ്നത്തിലെങ്കിലും അനുഭവിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ല ഈ മനുഷ്യൻ പറയാണ് എന്നെ ആ ലിംഗനം ചെയ്തു സുമ്മക്കാല പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഹാദിഹിൽ ജന്ന മുത്തിന വിധങ്ങൾ പറഞ്ഞു അത്രേ ഈ മനുഷ്യനോട് നിന്മീയനോട് ഇത് സ്വർഗമാണ് ലഖ ഞാൻ അവളെ ഒരു കൊട്ടാരം കാണുന്നുണ്ട് എന്നിട്ട് ആ കൊട്ടാരത്തെ ചൂണ്ടിയിട്ട് പറയാണ് ആ കൊട്ടാരം നിനക്കാണ് ആ സമയത്ത് ഇതൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ ചോദിച്ചു ഫ ഈ സഹോദരൻ പറയാണ് ഞാൻ ചോദിച്ചു മാ മലാമത്തുദാലിഖ് അതൊക്കെ ശരി അതിനൊരു അടയാളം എന്താണ് ആ സമയത്ത് കാല ആ പുണ്യഭൂമേനി പറഞ്ഞു അന്ധമൂത്തവതൻ നീ നാളെ മരിക്കും നീ നാളെ നാളമരിക്കും സുബഹാന അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മൗലിത് കഴിച്ചപ്പോൾ ആ കഴിച്ചതിനെ പരിഹസിച്ചപ്പോൾ ഈ മനുഷ്യനുണ്ടായ അഘാതമായ വിഷമത്തിൽ ഇനി അടുത്ത വർഷം ആഘോഷിക്കാൻ അയാളെയും അള്ളാഹുവിൻ്റെ ഹബീബ് അവിടുന്ന് ഹിതായത്തിൻ്റെ പദവിയിലേക്ക് കൊടുത്ത് ഇനി അയാൾക്കും അലിയൂബിന് തങ്ങൾക്കും ഒരുമിച്ച് മൗലിതാഘോഷം നടത്താനുള്ള പരുവത്തിലേക്കാക്കി കൊടുത്ത് അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിച്ച അലിയൂബിന് ചെയ്തെന്ന താബ്യ എന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സന്തോഷിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് അങ്ങനെയാണ് സ്നേഹം നമ്മൾ കൊടുത്താൽ ഇങ്ങോട്ട് അള്ളാഹുവിൻ്റെ ഹബീബോടി വരും ഇനി സുബഹാന ഇനി നമ്മുടെ മുസന്നിഫിന് സംഭവിച്ച ഒരു അനുഭവം മഹാനവറുകൾ വിശദീകരിക്കുകയാണ് അതും അതിൻ്റെ ഹരീസും നമുക്ക് നാളെ നാളെപ്പറഞ്ഞ് മറ്റന്നാൾ റബി അല്ലവൽ പന്ത്രണ്ടിൻ്റെ രാവിലെ ഇതിലെ ദു ഇതിൻ്റെ അർത്ഥവും കൂടെ ഇൻഷാ അള്ളാഹ് നമുക്ക് സമാപിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അറഹമുറഹ്മാനായ റബ്ബ് എല്ലാം കാണുന്നവൻ അറിയുന്നവനാണ് അബീബായ തങ്ങളുടെ മഹബത്ത് വാരിപ്പുണരാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് നിൻ്റെ റഹ്മത്ത് ഞങ്ങൾ ഹുഷാരമായി നൽകണേ റഹ്മാനെ ഹബീബിനെ ധാരാളം കാണാനും മനാമിലും യക്കളത്തിലും കാണാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് സന്തോഷത്തിലാക്കണം റഹ്മാനെ റാഹത്തിലാക്കണേ അല്ലാഹ് നിൻ്റെ സലാമത്ത് കൊണ്ട് ഞങ്ങൾ നീ പുതപ്പിച്ച് എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് വൈറസുകളിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണമോചനം നൽകണം റഹ്മാനെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد